ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിൻസി ബിജു. ഈ ഫോട്ടോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഞാൻ ഇന്ന് എന്തുമായിട്ടാണ് വന്നിരിക്കുന്നത്. യൂട്യൂബിൽ തരംഗമായിരിക്കുന്ന ബോംബ് സോഡ. ബോംബ് സോഡയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ: പുതിനയില, ഇഞ്ചി, പച്ചമുളക്, നാരങ്ങ, ഉപ്പ്, ഉപ്പുപൊടി, ബീട്രൂട്ട് എന്നിവയാണ് നമ്മളെടുത്തിരിക്കുന്നത്. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ആവശ്യത്തിനുള്ള പുതിനയിലയും 3 പച്ചമുളകും പിന്നെ 1 കഴിഞ്ച് ഇഞ്ചിയും കൂടെ നമുക്കിത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പുതിനയിലയുടെ ടേസ്റ്റാണ് ഇഷ്ടമെങ്കിൽ അത് ഇച്ചിരി കൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കുക. കുരു കളഞ്ഞതിന് ശേഷമാണ് പിഴിഞ്ഞു കൊടുക്കേണ്ടത്. ഞാനിവിടെ അരമുറി നാരങ്ങയാണ് പിഴിഞ്ഞു കൊടുക്കുന്നത്. ഒരുപാട് വെള്ളമായിപ്പോയാൽ നമ്മുടെ ജാറിൽ അരച്ചെടുക്കാനായിട്ട് പാടാണ്. ഇതിന് ആവശ്യമായ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് നമുക്ക് അരച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വരാം. പേസ്റ്റ് പോലെ ആവത്തില്ല എങ്കിലും കുറച്ചൊക്കെ നമുക്ക് അരച്ചെടുക്കാം, കുറച്ചളവല്ലേ ഉള്ളൂ. അത് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇതേ കഴിഞ്ഞ വർഷം ഈ സമയത്തായിരുന്നു ഫുൾ ജാറ് സോഡയുടെ ഭയങ്കര ട്രെൻഡായിരുന്നു. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്കൊരു ബോംബ് സോഡ അങ്ങ് പൊട്ടിച്ചേക്കാം എന്ന് ഞാൻ വിചാരിച്ചു. ഇതേപോലെ അരച്ചെടുക്കണം. നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള അളവനുസരിച്ച് അരച്ചെടുക്കാം. ആ ജാറിൽ നമുക്ക് ബീട്രൂട്ടും കൂടെ നമുക്ക് അരച്ചെടുക്കണം. അത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നമുക്ക് എന്നിട്ട് അത് ഞാൻ ഒരുപാട് എടുത്തിട്ടില്ല, കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ള ഒരു കാൽ ഭാഗം മാത്രമാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റിവെക്കാം. ഇത് രണ്ടും വേറെ വേറെ ബൗളിൽ വേണം നമ്മൾ മാറ്റിവെക്കാനായിട്ട്. നമുക്ക് ബോംബ് തയ്യാറാക്കാം. ബോംബ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു സ്പൂൺ പുതിനയില നമ്മുടെ കയ്യിലേക്ക് നമ്മൾ പരത്തി കൊടുക്കുക. നിങ്ങൾ അത് കയ്യിലോ പ്ലേറ്റിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പരത്തിയെടുക്കാൻ പറ്റും. പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ നടുക്കായിട്ടൊരു സ്വല്പം ബീട്രൂട്ട് അരച്ചത് നമ്മൾ അതിനകത്തേക്ക് വെച്ചിട്ട് നമുക്കത് പൊതിഞ്ഞു കൊടുക്കാം. ബോംബൊക്കെ ഉരുണ്ട് ബോൾ പോലെ അല്ലേ ഇരിക്കുന്നത്, നമുക്കതുപോലെ ബോൾ പോലെ ആക്കി അതിനെ എടുക്കാം. ആ ബീട്രൂട്ടിനെ കവർ ചെയ്ത് എടുക്കാം. അത് നിങ്ങൾക്ക് എത്രമാത്രം എരിവ് ആവശ്യമാണോ അതേ അനുസരിച്ച് എടുക്കണം. ഞാൻ ഇവിടെ 2 ഗ്ലാസ്സിനുള്ള ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതേപോലെ നിങ്ങൾ ചെയ്ത് എടുക്കുക. നല്ല എരിവാണ്, നല്ല ടേസ്റ്റാണ് ഈ സംഭവത്തിന്. ഇന്നതിന് ശേഷം നമുക്കിത് ഉരുട്ടി രണ്ട് ഇത് ഉരുട്ടി ബോൾ വെച്ചതിന് ശേഷം വേണം നമ്മൾ സോഡ നമുക്ക് എടുക്കാം. നമ്മുടെ എടുത്തു വച്ചിരിക്കുന്ന ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് നമുക്ക് സോഡ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ബോംബ് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തപ്പോൾ നിങ്ങൾ കണ്ടോ, നമ്മുടെ ഫുൾ ജാർ സോഡ പോലെ തന്നെ സംഭവം പൊങ്ങി വന്നു. നമ്മുടെ ബോംബ് അതിൽ പൊട്ടിത്തെറിച്ചിരിക്കുന്നു. ഇതാണ് നമ്മുടെ ബോംബ് സോഡ. നമുക്കിത് ഗ്യാസ് പോകുന്നതിന് മുമ്പ് നമുക്ക് കുടിച്ചേക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയൊരു പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി.